हाई फ्रेंड्स एल्ला कूट्टुकार्क्कुम कोमर्स गुरु മലയാളത്തിലേക്ക് സ്വാഗതം ഇനി നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫേം അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ചാപ്റ്ററിലെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്ടോ എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് നോക്കാം റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞു പുതിയൊരു പാർട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ് അല്ലേ അപ്പോൾ പുതിയൊരു പാർട്ണർ കടന്നു വരുമ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരും ഗുഡ് വില് കൊണ്ടുവരും അതുമാത്രമല്ല ഈ എമൗണ്ട് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റിലും അതുപോലെ തന്നെ ലയബിലിറ്റീസിലും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ പുതിയൊരു പാർട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾവേസ് ഡിസൈറബിൾ ടു അസർട്ടെയിൻ വെതർ ദ അസറ്റ്സ് ഓഫ് ദി ഫേം ഈസ് ഷോൺ ഇൻ ബുക്സ് അറ്റ് ദെയർ കറണ്ട് വാല്യൂസ് അതായത് ആ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്ന അസറ്റിൻ്റെ വാല്യൂസ് ഒക്കെ റിയൽ ആയിട്ടുള്ള വാല്യൂ തന്നെയാണോ എന്നുള്ളത് നമ്മൾ അസർട്ടെയിൻ ചെയ്യണം ഓക്കെ ചിലപ്പോൾ ഒരു 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും 10 ഇയേഴ്സിന് ശേഷമായിരിക്കും ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ 10 വർഷം കൊണ്ട് അസറ്റിൻ്റെ വാല്യൂലാണെന്നുണ്ടെങ്കിലും ലയബിലിറ്റിയുടെ വാല്യൂസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും കറണ്ട് വാല്യൂസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അസർട്ടെയിൻ ചെയ്യണം അതിപ്പോൾ ചിലപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഓവർ സ്റ്റേറ്റ് അതായത് കൂട്ടി കാണിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് 10,000 രൂപയുടെ അസറ്റിന് നമ്മൾ 9,000 രൂപ എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ റീവാല്യൂ ചെയ്യണം രണ്ടാമത് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം ഇതുപോലെ തന്നെയാണ് ലയബിലിറ്റീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും ലയബിലിറ്റീസൊക്കെ നമ്മൾ റീഅസസ്മെൻ്റ് ചെയ്യണം അതായത് കറണ്ട് വാല്യൂവിൽ തന്നെയാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ലയബിലിറ്റീസൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ റീഅസസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റുകളോ ലയബിലിറ്റീസോ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അങ്ങനെ അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റുകളോ ലയബിലിറ്റീസോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യണം അതുമാത്രമല്ല അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതണം അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസിൻ്റെ കാര്യം എന്ന് പറയുന്നതും ലയബിലിറ്റീസിൻ്റെ വാല്യൂസിലും എല്ലാം ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം ആ അക്കൗണ്ടിനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അതായത് രണ്ടാമത് വാല്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൂടുതലാണോ കുറവാണോ ആ കൂടുതൽ വന്ന എമൗണ്ടും കുറവ് വന്ന എമൗണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ ലോസ് ആയിരിക്കും കിട്ടുക പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ പുതിയ പാർട്ട്ണർക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂസ് നമ്മൾ രണ്ടാമത് റീവാല്യൂ ചെയ്തിട്ട് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻ്റ് ഓഫ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ജേണൽ എൻട്രീസ് പഠിക്കാനുണ്ട് ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് നമുക്കറിയാം അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത് സോ അസറ്റ് അക്കൗണ്ട് അറ്റ് ടു എന്ത് മാറ്റം വന്നാലും അത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ടു റീവാലുവേഷൻ അക്കൗണ്ട് അവിടെ ഗെയിനാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് എൻട്രി വരും അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാറല്ലേ അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് അക്കൗണ്ട് ഇനി അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയുടെ എമൗണ്ട് കൂടുക അപ്പോൾ നമുക്കറിയാം ലയബിലിറ്റിയുടെ എമൗണ്ട് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാറല്ലേ അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ലയബിലിറ്റി അക്കൗണ്ട് നമുക്ക് അവിടെ ബാധ്യത കൂടുകയാണ് ചെയ്യുന്നത്
ഇനി ലയബിലിറ്റിയുടെ എമൗണ്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് വരിക. അതായത് ലയബിലിറ്റി അക്കൗണ്ട് എറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. നമുക്കവിടെ ബാധ്യത കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ബാധ്യത കുറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭമാണ് അവിടെ വരുന്നത്. അപ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് ലയബിലിറ്റി അക്കൗണ്ട് എറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രീസ് ഒക്കെ പഠിക്കാൻ സിമ്പിളാണ്. ആ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ബാലൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി പഠിക്കാനുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോറിൻ അൺറെക്കോർഡഡ് അസറ്റ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാത്തൊരു അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് എറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. സെയിം തന്നെ അത് ലയബിലിറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാത്ത ലയബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യണം അല്ലേ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എറ്റർ ടു ലയബിലിറ്റി അക്കൗണ്ട്. ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാത്തൊരു ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എറ്റർ ടു ലയബിലിറ്റി അക്കൗണ്ട്. നമ്മൾ എല്ലാ ജേണൽ എൻട്രീസൊക്കെ റെക്കോർഡ് ചെയ്തു, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. രണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് ഗെയിൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് എറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതേസമയം ലോസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് ബാലൻസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ജേണൽ എൻട്രിയാണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജേണൽ എൻട്രീസ് ഒക്കെ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ജേണൽ എൻട്രീസ് ചോദിക്കും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്ന് പ്രിപ്പയർ ചെയ്യാനും പറയും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോബ്ലം നോക്കാം. ഗിവൺ ബിലോ ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി who are carrying on partnership business on 31st March 2017. അപ്പോൾ നമുക്ക് താഴെ എയും ബിയും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രകാരം നമുക്കതിൽ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിങ്. ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസുകളും തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റിൽ സി എന്ന പുതിയ പാർട്ട്ണറെ പുതിയ ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ അഡ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് സി 100,000 രൂപ ക്യാപിറ്റലായിട്ടും 60,000 രൂപ ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി എന്ന പാർട്ട്ണറെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1/4. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് പ്ലാൻഡ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ₹1,20,000. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രകാരം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 100,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 120,000 ആയിട്ട്. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ വാല്യൂവും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് 10%. ഓക്കെ, മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ₹4,000. അതായത് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുതലാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുള്ളത്, 4,000 രൂപ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 5% ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൽ 1,000 രൂപ അൺറെക്കോർഡ് ആണ്, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതുക, അതുപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു വെക്കുക. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ യെല്ലോ മാർക്ക് കൊടുക്കുക. ഏതൊക്കെ ഐറ്റത്തിൻ്റെ മേലെയാണോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് അതൊക്കെ യെല്ലോ മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വിട്ടുപോവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് സി എന്ന പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാപിറ്റലായിട്ടും ഗുഡ് വില്ലായിട്ടും എമൗണ്ട് കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം ഫോർ ഗുഡ് വില്ല് അക്കൗണ്ട്. എത്ര ക്യാപിറ്റൽ എത്ര കൊണ്ടുവരുന്നത്? 1,00,000 രൂപീസ് ആണ് കൊണ്ടുവരുന്നത്.
ഗുഡ്വില്ലിന്റെ എമൗണ്ട് 60,000 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,60,000 ഡെബിറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്ത ജേണൽ എൻട്രീസ് ആണ്. നറേഷൻ കൊടുത്തു ക്യാഷ് ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ ആസ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ്വിൽ. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ത് വരാം? നമ്മൾ പഠിച്ചതാണ് കൊണ്ടുവന്നിട്ടുള്ള ഗുഡ്വിൽ എമൗണ്ട് പഴയ പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് 2:1 ആണ്. വേറൊന്നും ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾഡ് റേഷ്യോ എന്നുള്ളത് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 തന്നെയായിരിക്കും. അപ്പോൾ പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ്വില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഇത് നമ്മൾ അവരുടെ 2:1 എന്നുള്ള സാക്രിഫൈസിങ് റേഷ്യോയിൽ വേണം ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. 60,000 × 2/3, ബി എന്ന പാർട്ട്ണർക്ക് 60,000 × 1/3 എമൗണ്ട് ആയിട്ട് 40,000, അതുപോലെ തന്നെ ബി എന്ന പാർട്ട്ണർക്ക് 20,000 വരും. ഓക്കെ, നറേഷൻ കൊടുത്തു ഗുഡ്വിൽ ഡിവൈഡഡ് ബിറ്റ്വീൻ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ എന്നതുകൂടി എഴുതുക കേട്ടോ. അപ്പോൾ രണ്ട് ജേണൽ എൻട്രി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറയുന്നത്? പ്ലാൻഡ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ₹1,20,000. നമുക്ക് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 100,000 രൂപയാണ്. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് 120,000 ആയിട്ട് പ്ലാന്റിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ജേണൽ എൻട്രി വരിക? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. എത്ര രൂപയാണോ കൂടിയത് ആ കൂടിയ എമൗണ്ട് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടുള്ളൂ. 100,000 പ്ലാന്റ് ആൻഡ് മെഷീനറി 120,000 ആണ് ആയിട്ടുള്ളത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20,000 രൂപ. ആ 20,000 രൂപ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നറേഷൻ കൊടുത്തു പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീഷിയേറ്റഡ്. ഇനി അത് തന്നെ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് 10%. 10% ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് പ്രകാരം ബിൽഡിങ്ങിന്റെ വാല്യൂ 150,000. 150,000 10% എന്ന് പറയുന്നത് 15,000 ആണ് ബിൽഡിങ്ങിന്റെ വാല്യൂവിൽ ഇൻക്രീസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് എൻട്രി വരിക? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അസറ്റ് ഇവിടെ കൂടിയിട്ടുള്ളത് ബിൽഡിംഗ് ആണ്, സോ ബിൽഡിംഗ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് 150,000 ആണ്, അതിന്റെ 10% കൂടിയിട്ടുള്ളത്. അപ്പോൾ 150,000 10% എന്ന് പറയുന്നത് 15,000 രൂപ. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഈ എൻട്രി രണ്ടും കൂടി ക്ലബ് ആക്കിയിട്ട് എഴുതുക അല്ലേ. അതെങ്ങനെ എഴുതുക? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റർ ടു 20,000, ബിൽഡിംഗ് അക്കൗണ്ട് അറ്റർ ടു 15,000, ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 20,000 15,000 കൂടി കൂട്ടിയിട്ട് 35,000 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഒറ്റ സിംഗിൾ എൻട്രിയിൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെയും ജേണൽ എൻട്രി എഴുതാം, അതും കറക്റ്റാണ്. ഓക്കെ, മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ₹4,000. സ്റ്റോക്കിന്റെ ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 40,000 4,000 രൂപ അവര് കൂട്ടി കാണിച്ചിട്ടുള്ളതാണ്, അതായത് ഓവർ വാല്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കാണിക്കണം? സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ കുറച്ച് കാണിക്കണം. അസറ്റിന്റെ വാല്യൂ കുറച്ച് കാണിക്കുമ്പോൾ അവിടെ എന്താ എൻട്രി വരിക? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. എൻട്രി റെക്കോർഡ് ചെയ്ത് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ 40,000 രൂപയുടെ വാല്യൂ ഉള്ള അസറ്റിന് ശരിക്കും അത്രയും വിലയില്ല. 4,000 രൂപ അവർ കൂട്ടി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 4,000 രൂപ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് 4,000 രൂപ, സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്നും 4,000 രൂപ കുറഞ്ഞു. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ടു ബി ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞിട്ട് നറേഷൻ കൊടുത്തു. ഓക്കെ, ഇനി നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ പറയുന്നത്? എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. അതായത് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ടിന്റെ മേലെ 5% നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചറിൽ ഒരു കണ്ടീജൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വാൻസായി അല്ലെങ്കിൽ ഒരു പ്രിക്വേഷനായിട്ട് എമൗണ്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പുതിയൊരു ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി അക്കൗണ്ട്.
അപ്പോൾ ജേണൽ എൻട്രി എഴുതി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ മേലെ 5% പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. 60,000 മേലെ 5% എന്ന് പറയുന്നത് 3000 രൂപ, അത് നമ്മൾ പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. രണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. നറേഷൻ കൊടുത്തു ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ക്രെഡിറ്റേഴ്സ് വേർ അൺറെക്കോർഡഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് ₹1,000. ബാലൻസ് ഷീറ്റ് പ്രകാരം നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 58,000 ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1,000 രൂപയുടെ ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും 59,000 ആണ്, പക്ഷെ 58,000 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഇനി 1,000 കോടി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ലയബിലിറ്റിയുടെ എമൗണ്ട് കൂടുമ്പോൾ നമ്മൾ എന്താ എൻട്രി വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റി അക്കൗണ്ട്. ജേണൽ എൻട്രി എഴുതി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 1,000 രൂപ. നറേഷൻ കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലബ് ചെയ്തിട്ട് എഴുതാൻ പറ്റൂ അല്ലേ. അതായത് റീവാലുവേഷൻ രണ്ടും ഡെബിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലബ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ടോട്ടലായിട്ട് 4,000 രൂപ റെക്കോർഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലബായിട്ട് എഴുതേണ്ടതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഓരോ ജേണൽ എൻട്രീസും എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു ജേണൽ എൻട്രി കൂടി റെക്കോർഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൂടെ വിടണം. കാരണം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് റീവാലുവേഷനിൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ജേണൽ എൻട്രി നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് കൂടെ വിടുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത് മൂന്നും പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ടല്ലോ, ആ ജേണൽ എൻട്രീസ് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യണം. റീവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ ജേണൽ എൻട്രീസ് വരുന്നുണ്ടെന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു ജേണൽ എൻട്രി വരുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000 രൂപ. ഇനി അടുത്ത ജേണൽ എൻട്രി ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അതും സെയിം തന്നെ, ബൈ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റീവാലുവേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കാണിക്കണം. റെക്കോർഡ് ചെയ്തു, ബിൽഡിംഗ് എമൗണ്ട് 15,000. ഇനി അടുത്ത ജേണൽ എൻട്രി ഏതാ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റീവാലുവേഷൻ്റെ ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ സ്റ്റോക്ക് 4,000. അടുത്ത ജേണൽ എൻട്രി റീവാലുവേഷൻ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 3,000. റീവാലുവേഷൻ ടു ക്രെഡിറ്റേഴ്സ് 1,000. ഇത് രണ്ടും റീവാലുവേഷൻ്റെ ടു എന്ന് പറഞ്ഞിട്ട്, അതായത് ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ടു എന്ന് പറയുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലും ബൈ എന്ന് പറയുന്നതൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഇത് രണ്ടും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതാ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ജേണൽ എൻട്രി പ്രകാരം എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് ഈ റീവാലുവേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 35,000 ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 8,000 രൂപയാണ് വരിക. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ നിന്നും നമ്മൾ ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് 27,000 രൂപ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ അവരുടെ ഓൾഡ് റേഷ്യോയിൽ വേണം ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 27,000 × 2/3 എന്ന് പറയുന്നത് 18,000 എ എന്ന പാർട്ട്ണർക്കും ബി എന്ന പാർട്ട്ണർക്ക് 9,000 രൂപയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. സോറി, ഇവിടെ സ്ഥലം വിടാൻ മറന്നുപോയതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 27,000 രൂപ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരു ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,000 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 9,000. നറേഷൻ കൊടുത്തു പ്രോഫിറ്റ് ഓഫ് റീവാലുവേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഈ ജേണൽ എൻട്രി എഴുതാൻ വിട്ടുപോയിരുന്നു കേട്ടോ.
ഇനി നെക്സ്റ്റ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള സി കൂടി വന്നതിന് ശേഷം എങ്ങനെയാണ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിലെ ബാലൻസിൽ ഡിഫറൻസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രകാരം പാർട്ട്ണർ എയുടെയും ബിയുടെയും ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ഈ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തു ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞിട്ട് 180,000 ആൻഡ് 150,000. ഓക്കെ, ഇനി റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ജേണൽ എൻട്രീസ് പ്രകാരം രണ്ട് ജേണൽ എൻട്രി നമുക്ക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണറെ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അത് 1,00,000. അതുപോലെ തന്നെ പുതിയ പാർട്ട്ണറെ കൊണ്ടുവന്ന ഗുഡ്വിൽ എമൗണ്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, 40,000 രൂപയും 20,000 രൂപയും. അത് രണ്ടും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അത് നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപ സിയുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രീമിയം ഫോർ ഗുഡ് വില്ല് അക്കൗണ്ട്. സി എന്ന പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് നമ്മൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ പ്രീമിയം ഫോർ ഗുഡ് വില്ല് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് എമൗണ്ടും എയുടെയും ബിയുടെയും അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തു ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ട് എയുടെയും ബിയുടെയും അക്കൗണ്ടിലേക്ക് 40,000 20,000 റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് നമ്മളുടെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ. 18,000 എ എന്ന പാർട്ട്ണർക്കും 9,000 ബി എന്ന പാർട്ട്ണർക്കും. ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കണം. അപ്പോൾ എന്താ വരിക, ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അക്കൗണ്ടുകളൊക്കെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,00,000. നമുക്കറിയാം ഡെബിറ്റ് സൈഡിലൊന്നും തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് മാത്രം നമ്മൾ ആഡ് ചെയ്യുക, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോട്ടലായിട്ട് 1,00,000 വരും. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,79,000. എ എന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,38,000 വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബാലൻസ് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ പുതിയ പാർട്ട്ണറായിട്ടുള്ള സി കൂടി വന്നതിന് ശേഷം പഴയ പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ടും കൂടി ആകെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ എ എന്ന പാർട്ട്ണറെ അക്കൗണ്ടിൽ 2,38,000, ബി എന്ന പാർട്ട്ണറെ അക്കൗണ്ടിൽ 1,79,000, സി എന്ന പാർട്ട്ണർ പുതിയതായിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ പാർട്ട്ണർ വന്നാൽ പഴയ പാർട്ട്നേഴ്സിൻ്റെയും കൂടി അക്കൗണ്ടിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ മാറ്റങ്ങൾ കാണിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ദേ ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരച്ചു, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റംസും നോക്കിയിട്ട് നമുക്ക് മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡിൽ നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ സെയിം തന്നെ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്തു ക്യാഷ് ഇൻ ഹാൻഡ് 10,000 റുപ്പീസ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് പഴയ ബാലൻസ് ഷീറ്റ് പ്രകാരം 40,000 രൂപയുണ്ട്. നമ്മുടെ ജേണൽ എൻട്രി പ്രകാരം ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,60,000 രൂപ വന്നിട്ടുണ്ട്. അതായത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ക്യാപിറ്റലായിട്ട് 1,00,000 രൂപയും ഗുഡ്വില്ലായിട്ട് 60,000 രൂപയും കൊണ്ടുവന്നു. ആ എമൗണ്ടും കൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് പ്രകാരം 40,000 രൂപ, പുതിയതായിട്ട് 1,60,000 രൂപ വന്നിട്ടുണ്ട്. രണ്ടും കൂടി 2,00,000 രൂപ നമ്മൾ പുതിയ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ക്യാഷ് അറ്റ് ബാങ്ക് 2,00,000. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് 60,000. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5% നമ്മൾ പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ട് കാണിക്കേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് 60,000 ലെസ് പ്രൊവിഷൻ. പ്രൊവിഷൻ 60,000-ൻ്റെ 5% ആണ് പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അത് 3,000. അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം 57,000 ആണ് നമ്മുടെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പഴയ ബാലൻസ് ഷീറ്റിലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് 40,000 രൂപ. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 40,000 രൂപയിൽ 4,000 രൂപ ഒരു ഓവർ വാല്യൂ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്.
അപ്പൊ സ്റ്റോക്ക് 40,000 രൂപയാണ്. അതിൽ 4,000 രൂപ ഓവർ വാല്യൂ ആണ്, അതായത് ആക്ച്വൽ ഇല്ലാത്ത വാല്യൂ ആണ്, അത് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 36,000 രൂപയാണ്. നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രകാരം 100,000 രൂപ. അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 120,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് നമ്മൾ 120,000 പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഐറ്റം ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ എമൗണ്ടും അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10% അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് 150,000. അതിന്റെ 10% ഇൻക്രീസ് നമ്മൾ കാണിക്കുമ്പോൾ 165,000 ആയിട്ട് ബിൽഡിങ്ങിന്റെ വാല്യൂ മാറും. ഇനി നെക്സ്റ്റ് ലയബിലിറ്റി സൈഡിൽ നോക്കാം. ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ 10,000 രൂപ പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ബിൽസ് പേയബിൾ 10,000. നെക്സ്റ്റ് ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിന് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് കണ്ടിട്ടുണ്ട്, അതായത് അൺറെക്കോർഡ് ആയിട്ട് 1,000 രൂപ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 59,000 ആവും. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000. അത് റെക്കോർഡ് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000. ഇനി നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,38,000, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,79,000, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,00,000. ഇത് മൂന്നും നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തു. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ പഴയ ബാലൻസ് ഷീറ്റുകളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക, എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളത്. ഇനി അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റിനെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. രണ്ട് സൈഡിൻ്റെയും ടോട്ടലായിട്ട് നമുക്ക് 588,000 രൂപയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് റീഅസസ്മെൻ്റ് ചെയ്യുമ്പോഴോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ പോർഷൻ എന്തായാലും പഠിക്കുക, എക്സാമിന് തീർച്ചയായും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.